ഹോം ടിപ്സ് മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ സുരന്ദ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ, നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായി മണ്ണടിയിലൊക്കെ പൈപ്പ് പൊട്ടാറുണ്ട്. നമുക്ക് ആ പൈപ്പ് പൊട്ടിയത് എങ്ങനെ ശരിയാക്കിയെടുക്കാം എന്നതാണ് എൻ്റെ വീഡിയോയുടെ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പൈപ്പ് പൊട്ടിയ ഭാഗത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് മുറിച്ചെടുക്കാം. ഇതിവിടെയാണ് അടിയിലാണ് പൊട്ടിയത്. അപ്പോൾ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് വശങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ഏത് തരത്തിലുള്ള പൈപ്പാണ്, ഇത് എത്ര ഇഞ്ച് പൈപ്പാണ്, അതൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഇത് മുറിച്ചെടുത്ത കഷ്ണം, നമുക്ക് അത്രയ്ക്ക് ഡൗട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഈ മുറിച്ചെടുത്ത കഷ്ണം നേരെ കൊണ്ടുപോയിട്ട് ഷോപ്പ് കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ഇഞ്ച് പൈപ്പാണെന്ന് നമുക്ക് കിട്ടും. മിനിമം അര മീറ്റർ പൈപ്പ് മാത്രമേ നമുക്ക് ഷോപ്പുകളിൽ നിന്നും കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിന് ഇതെങ്ങനെ സോക്കറ്റ് അടിച്ച് പൊട്ടിക്കുക എന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇത്ര തന്നെ അളവിലുള്ള മറ്റൊരു കഷ്ണം പൈപ്പ്, ഇതിന് സമാനമായ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ച് തന്നെ ഉള്ള ഒരു പൈപ്പാണ് നമ്മൾ അടുത്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇനി രണ്ട് വശങ്ങളിലായിട്ട് ഏകദേശം ഇതിൻ്റെ വലിപ്പത്തിന് കണക്കാക്കി മുറിച്ചിട്ട്, ഏകദേശം ഈ വലിപ്പത്തിന് കണക്കാക്കി മുറിക്കുക. അപ്പോൾ നമ്മൾ ഇതിന് കണക്കാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ ഇത്ര നീളത്തിലടിച്ചു തന്നെ, അതെന്ന് വെച്ചാൽ ഒരു വശത്ത് നമ്മൾ സോക്കറ്റ് കൂട്ടിയിട്ടും ഒരു വശത്ത് നമ്മൾ സോക്കറ്റ് കൂട്ടിയിട്ട്, അതായത് പൈപ്പ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗം കുറച്ചുകൂടി കയറ്റി സോക്കറ്റ് അടിക്കും. മറുവശത്ത് നമ്മൾ ഏകദേശം ഇത്ര നോർമൽ സൈസിൽ സോക്കറ്റ് അടിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് കയറിയതിന് ശേഷം മറ്റേ സൈഡിലേക്ക് നീക്കിയിടാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരേ സൈഡിൽ ഒരേ സോക്കറ്റ് അടിക്കുകയാണെങ്കിൽ ഈ വശത്തുള്ള പൈപ്പ് പൊന്തിക്കുകയോ അങ്ങനെ ചരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും അങ്ങനെ ചരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ചിലപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ഒക്കെയാണ് രണ്ട് സൈഡിലെങ്കിൽ നമുക്കങ്ങനെ ചരിച്ചിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല, പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് സൈഡിൽ സോക്കറ്റ് അടിക്കാം. നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സോക്കറ്റ് അടിക്കാൻ പോകുന്നത് പൈപ്പിൻ്റെ. അപ്പോൾ പൈപ്പ് നമുക്ക് ചൂടാക്കാം. ചൂടാക്കാൻ നമ്മൾ എൻഡിലോട്ടായിട്ട് ചൂടാക്കുക പൈപ്പിൻ്റെ, എങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും സോക്കറ്റ് അടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വേറൊരു പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ സോക്കറ്റിൻ്റെ വലിപ്പം കൂടുന്നത്. കുറച്ചുകൂടി ചൂടാക്കാം, നമുക്ക് കുറച്ച് അധികമായിട്ട് കിട്ടുന്നത് കുറച്ചുകൂടി ചൂടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മാക്സിമം വലിപ്പത്തിൽ സോക്കറ്റ് അടിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ ഏകദേശം ഇത്ര നീളത്തിലെങ്കിലും ഒരു സൈഡ് അടിക്കുക. ഓക്കെ, എനിക്ക് നമുക്ക് അതിൻ്റെ മറ്റേ അറ്റം നമുക്ക് സോക്കറ്റ് അടിക്കാം. അതൊരു ആവറേജ് സാധാ പയ സോക്കറ്റ് അടിക്കുന്ന പോലെ തന്നെ വണ്ണത്തിൽ നീളത്തിൽ മാത്രം സോക്കറ്റ് അടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ രണ്ട് സൈഡിലായിട്ട് സോക്കറ്റ് അടിച്ചു. സോക്കറ്റ് കൂടുതലുള്ള ഭാഗം ഇവിടെ മുഴുവൻ കയറിക്കഴിഞ്ഞാൽ ഇത് പുറത്ത് കിട്ടണം. ആ രീതിയിൽ ആണ് നമ്മൾ സോക്കറ്റ് അടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇത് മുഴുവൻ ഈ സൈഡിലേക്ക് കയറല്ലേ, ഈ സൈഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഈ രണ്ട് പൈപ്പിനെ ബെൻഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ വൈഡാക്കാതെയോ നമുക്ക് ഈ സോക്കറ്റ് കയറ്റണം. ആ രീതിയിലാണ് നമ്മൾ ഈ സോക്കറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഒട്ടിക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റാർ ബോണിൻ്റെ സോൾവെൻ സിമെൻ്റ് ആണ്. ഇത് കുറച്ചും കൂടി ടൈം കുറവ് ഉള്ള രീതിയിൽ ഒട്ടുന്ന ഒരു തരം സോൾവെൻ്റ് ആണ്. സാധാ നമുക്കുള്ള സോൾവെൻറ്റുകളൊക്കെ 5 മിനിറ്റ്, 6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ഒട്ടാൻ ടൈം എടുക്കുമ്പോൾ ഇതുവരെ 1 മിനിറ്റിനുള്ളിൽ സെറ്റാവും, ഒട്ടി സെറ്റാവും. നമ്മൾ ഒരേ സമയം പൈപ്പിൻ്റെ രണ്ട് വശത്തും സോക്കറ്റിൻ്റെ രണ്ട് വശത്തും പേസ്റ്റ് കഴിക്കുകയാണ്.
ഒക്കെ നമുക്കിത് ഒട്ടിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ അപ്പുറം അപ്പുറം ബെൻഡ് ചെയ്യാതെയാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ഒട്ടിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് വാഴ് തുറന്ന് നോക്കാം. ഇതിൽ കരുതലോടെ നമ്മളൊരു കാര്യം ചെയ്യണം. ഫില്ലാകുമ്പോൾ, മണ്ണ് ഫില്ലാകുമ്പോൾ കറക്റ്റ് അടിയിലായിട്ട്, പൈപ്പിൻ്റെ അടിയിലായിട്ട് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം. അടിയിൽ ഗ്യാപ്പ് കറക്റ്റ് ഫില്ല് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ മുകളിൽ മണ്ണിടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് പൈപ്പ്. ഇത്തരം സോക്കറ്റുകൾ ഉപയോഗിച്ചു നമുക്ക് നേരത്തെ ചെയ്ത പോലെ പൈപ്പുകൾ ഒട്ടിക്കാവുന്നതാണ്. പൈപ്പിൻ്റെ രണ്ട് എൻഡിലായിട്ട്, ഒട്ടിക്കാൻ വേണ്ട രണ്ട് പൈപ്പിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഇത്തരം സോക്കറ്റുകൾ ഒട്ടിച്ചതിന് ശേഷം രണ്ട് സൈഡിലും ഒട്ടിക്കാം. പക്ഷേ അത് ഫ്ലെക്സിബിളായി നിൽക്കുന്ന പൈപ്പിന് മേലെ ഒട്ടിക്കാൻ കഴിയത്തുള്ളൂ. മണ്ണിനടിയിലോ കോൺക്രീറ്റിനടിയിലോ ആയ പൈപ്പിന് ഇത് ഒട്ടിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്തരം സോക്കറ്റുകൾ കൊണ്ടും നമുക്ക് പൈപ്പ് ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ ആ പഴയ രീതി തന്നെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ബെറ്റർ. കാരണം വേറൊന്നും കൊണ്ടല്ല, അത്തരം രീതികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള പൈപ്പുകളും, ഏത് ഉള്ളിലുള്ളതാണെങ്കിലും നമുക്ക് മണ്ണടിയിലാണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ഏത് തരത്തിലുള്ള പൈപ്പുകളും നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് വലതുവശത്തായി കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരേക്കും ബൈ. ഇറ്റ്സ് മീ സുരന്ദ്.